എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മെയ് 17 മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം വരുവാൻ പോവുകയാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണവും റേഷൻ സംവിധാനം കേന്ദ്രം ഏറ്റെടുക്കുന്ന തരത്തിലുള്ള മാറ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി സൂക്ഷിക്കുന്നതിന് പുറമെ താഴെ തട്ടിലെ വരെ വിതരണം പൂർണ്ണമായും കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന സ്മാർട്ട് PDS പദ്ധതി നടപ്പിലാക്കാൻ ഇപ്പോൾ കേരളവും തീരുമാനിച്ചിരിക്കുകയാണ്. പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൗഡ് സെർവറുകളിലാകും ഇനി സൂക്ഷിക്കുക. നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായി സൂക്ഷിക്കുന്ന രീതിയാണ്. പദ്ധതി വരുന്നതോടെ മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിനും വിവിധ റേഷൻ അപേക്ഷകൾ തീർപ്പാക്കുന്നതിനും സംസ്ഥാനത്തിനുള്ള അധികാരം പരിമിതമാകും. അതിഥി തൊഴിലാളികളുടെ ഭക്ഷ്യ ഭദ്രത മുൻനിർത്തി അവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണം എന്ന നിർദ്ദേശവും പദ്ധതിയുടെ ഭാഗമാണ്. നിലവിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും റേഷൻ വാങ്ങാനുള്ള അധികാരം ഉണ്ട്. ഇതിനു പുറമെ അതിഥി തൊഴിലാളികൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വരുന്നത്. റേഷൻ കടയിലൂടെ കടല, പയറ്, ഭക്ഷ്യ എണ്ണ പോലുള്ള ഭക്ഷ്യസാധനങ്ങൾ കൂടി ഭാവിയിൽ വിതരണം ചെയ്തേക്കും എന്നുള്ള റിപ്പോർട്ടും ഉണ്ട്. മറ്റൊരു കാര്യം, സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ്. 16 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനി കേവലം പകുതി ദിവസങ്ങൾ മാത്രമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത്. കടുത്ത വേനലിനെ തുടർന്ന് റേഷൻ കടകളുടെ പ്രവർത്തന സമയം മാറ്റിയിരുന്നു. ആ രീതിയിലാണ് ഇപ്പോഴും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നത്. രാവിലെ 8 മണിക്ക് തുറക്കുന്ന റേഷൻ കട ഉച്ചയ്ക്ക് 11 മണിക്ക് അടക്കും. ഉച്ചയ്ക്ക് 4 മണിവരെ റേഷൻ കട അടഞ്ഞുകിടക്കും. 4 മണി മുതൽ 8 മണിവരെയാണ് പിന്നീട് റേഷൻ കട പ്രവർത്തിക്കുക. റേഷൻ കാർഡ് ഉടമകളെല്ലാം അവർക്ക് അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നേരത്തെ പോയി കൈപ്പറ്റണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത ജൂൺ മാസത്തിൽ, അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ജൂലൈ മാസത്തിൽ അധിക സൗജന്യ അരി ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ട് കൂടി വരികയാണ്. നിലവിൽ ഗരീബ് കല്യാൺ അന്നയോജന എന്ന പേരിതിലാണ് സൗജന്യമായിട്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഭക്ഷ്യധാന്യം നൽകുന്നത്. രാജ്യത്തെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട 80 കോടിയോളം ആളുകൾക്കാണ് ഗരീബ് കല്യാൺ അന്നയോജന എന്ന പേരിൽ കേന്ദ്ര സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യം നൽകുന്നുണ്ട്. നിലവിൽ ലഭിച്ചിരുന്ന ഭക്ഷ്യധാന്യം 2 രൂപ നിരക്കിൽ ഉണ്ടായിരുന്നത് സൗജന്യമാക്കിക്കൊണ്ടാണ് കേന്ദ്രം ഇത് പ്രഖ്യാപിച്ചത്. കോവിഡിനോടനുബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന 2 രൂപയുടെ അരിക്ക് പുറമെയാണ് പിന്നീട് സൗജന്യമായി 5 കിലോ ഭക്ഷ്യധാന്യം അനുവദിച്ചത്. അങ്ങനെ കാർഡിൽ 10 കിലോ ഭക്ഷ്യധാന്യം ലഭിച്ചിരുന്നു. 5 കിലോ അധികമായി അനുവദിച്ച ഗരീബ് കല്യാൺ അന്നയോജന അരി നിർത്തലാക്കിയതോടെയാണ് നിലവിലുണ്ടായിരുന്ന 2 രൂപ ഒഴിവാക്കി അത് സൗജന്യമാക്കിയത്. കഴിഞ്ഞ UPA പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് ഭക്ഷ്യധാന്യം 2 രൂപ നിരക്കിൽ വിതരണം ചെയ്ത് തുടങ്ങിയത്. മോദി സർക്കാർ സൗജന്യമാക്കുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വാഗ്ദാനം നിലവിലുള്ള 5 കിലോ ഭക്ഷ്യധാന്യം 10 കിലോ ആക്കി വർദ്ധിപ്പിക്കും എന്നാണ്. അത് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ഈ വാഗ്ദാനം കോൺഗ്രസ് നൽകുകയും അധികാരത്തിലെത്തിയപ്പോൾ അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണ് എങ്കിൽ 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ലഭിക്കും. ഇനി നിലവിലുള്ള മുന്നണി തന്നെ അധികാരത്തിൽ വരികയാണ് എങ്കിൽ നിലവിലുള്ള ഭക്ഷ്യധാന്യം തുടരും. അത് 5 കിലോ ദീർഘിപ്പിച്ച് കഴിഞ്ഞ ബജറ്റിൽ തന്നെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. അപ്പോൾ ആര് ഭരണത്തിൽ വന്നാലും സൗജന്യ ഭക്ഷ്യധാന്യം മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഉറപ്പാണ്. മെയ് മാസത്തെ റേഷൻ വാങ്ങാൻ ആരും മറക്കേണ്ട. ഇനി ഉള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. അവസാന ദിവസങ്ങളിൽ തിരക്കുണ്ടാകും. നേരത്തെ പോയി റേഷൻ വാങ്ങണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സപ്ലൈകോ വിഹിതങ്ങളിൽ സാധനങ്ങൾ കുറവാണ് എന്നുള്ളതാണ് വിവരം. കൂടുതൽ ദൂരം ഉള്ള ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം.